എല്ലാവർക്കും നമസ്കാരം, മനു ബാക്ഷൻ ബ്ലോക്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂടെ നിൽക്കുന്നത് അലഞ്ചോസ് പെരേര, നടുക്ക് നിൽക്കുന്നത് അഭിലാഷ് ഷെട്ടായ. മെഗാസ്റ്റാർ മമ്മൂക്കനെ ഇവനറിയാണ്ട് എന്തോ പറഞ്ഞു പോയി. എന്തോ അല്ല, എന്താ തെറിയൊന്നും പറഞ്ഞില്ല കേട്ടോ. തെറിയൊന്നും പറഞ്ഞു, എന്താ നീ പറഞ്ഞു? പെട്ടെന്ന് മമ്മൂക്കല്ല, മമ്മൂക്കന്റെ അപ്പനപ്പന്മാര് കഴിയുന്നു വന്നാൽ പോലും മറ്റേ തിയേറ്ററിൽ വരും, എന്റെ കാലാരും തല്ലി ഓടിക്കാൻ പറ്റത്തില്ല എന്നാണ് സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ നമ്മുടെ ചാനലിൽ ഒന്ന് മാപ്പും പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പറഞ്ഞു ഇവന്റെ ഇടിക്കും, ഇവന്റെ തല്ലും കൊല്ലും. ഇവൻ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ തിയേറ്റർ ബോംബ് എറിയുമെന്ന് പറയുന്നുണ്ട്. തിയേറ്റർ ബോംബ് എറിയുന്നു, അതെനിക്ക് പേടിയാവുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ വനിതാ വനിത എന്ന് പറഞ്ഞാൽ തിയേറ്റർ നമ്മുടെ ലിൻഡോ ചേട്ടന്റെ ആണല്ലോ. അപ്പൊ ആ തിയേറ്റർ ഞാൻ വന്നാലും ഇല്ലെങ്കിലും ഞാറട്ടെണ്ണം പെരേരയും വന്നില്ലെങ്കിലും തിയേറ്ററിൽ ബോംബിടും എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത് പറയുന്നതൊക്കെ മമ്മൂട്ടി ഫാൻസാരല്ല. ഒന്ന്, കുറെ മമ്മൂട്ടി ഫാൻസാർ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ബോംബറിയും പിടിക്കും എന്നൊക്കെ പറയണത് മമ്മൂട്ടി ഫാൻസാരല്ല. ഇതിന്റെ ഇടയിൽ കൂടി വേറെ ചെറിയ കളി കളിച്ചോണ്ടിരിക്കും. അത് മമ്മൂട്ടി ഫാൻസാരല്ല, അത് ഫേക്ക് ആണ്. ഞാൻ വന്നില്ലെങ്കിലും ചെയ്യണത്. അതുകൊണ്ട് ആലുവല മമ്മൂട്ടി ഫാൻസിന്റെ സെക്രട്ടറി, അത് മാത്രമല്ല പൊതു കാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തുന്ന മനാഫിന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. അപ്പൊ മനാഫ് ഇപ്പൊ വരുന്നുണ്ട്. ഇവനെ കുറിച്ച് ഇവൻ പറഞ്ഞതിന് ഇവന് 14 ജില്ലയിലും പോയി മാപ്പ് പറഞ്ഞൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് പ്രാക്ടിക്കൽ ആവൂല്ലേ. അപ്പൊ ഇവിടെ കൂടുതൽ പേര് നിർദ്ദേശിച്ചത് മനാഫിന്റെ അടുത്ത് പോയിട്ട് അല്ലെ സംസാരിച്ച് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും മനാഫിനെ നമുക്ക് നോക്കാം. മനാഫ് വിളിച്ചിട്ടുണ്ട്, മനാഫ് വരുമെന്ന് നമുക്ക് നോക്കട്ടെ. അതെ, മനാഫ് എത്തിയിട്ടുണ്ട് കേട്ടോ. പെരേരാ നിന്ന് കാണാൻ വേണ്ടി. ഗ്രാൻഡ് പണി ഉണ്ടോ? അതെ, അവിടെ ഇരിപ്പണ്ട. എടാ പെരേരെ, ഇതാണ് മനാഫ്. എടാ ഇവന്മാരെ പ്രശ്നം എന്ന് വെച്ചാൽ അറിഞ്ഞില്ല. പ്രശ്നം നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് മാറി സംസാരിക്കണ്ടേ. സംഭവം പറഞ്ഞല്ലോ. അപ്പൊ നീ ഇവന്മാരെ അന്വേഷണക്കെന്നൊക്കെ അറിഞ്ഞ് പിള്ളേരെ അവിടെ അന്വേഷണം. ഇവന്മാര് പേടിച്ച് തന്നത് ഇവരെ പേടിച്ചു വന്നൊക്കെ രണ്ടുപേരും അല്ല. ഇവന്മാര് കാട്ടിക്കൂട്ടി പഴപ്പെന്താണത്? എന്താ സംഭവം? ഇവരാരെ കുറിച്ചാ പറഞ്ഞ? മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി ആരാ നിങ്ങക്കറിയോ? അറിഞ്ഞിട്ടാണ് പറഞ്ഞ. അല്ല, പുള്ളി ഇവരോട് എന്താ ചെയ്ത? നിങ്ങളെന്താ ചെയ്ത? ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. നീ അതില് പറയണ്ടായിരുന്നല്ലോ. ഇതെന്താണ് നിങ്ങൾ പറയണമെന്നുണ്ട്? ഇതെന്താ സംഭവം എന്നുള്ളത്? ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആറാട്ടെണ്ണന്റെ ലോകം എന്ന് പറഞ്ഞ്. അതില് ഈ ലിങ്ക് വഴി ജോയിൻ ചെയ്യുന്നുണ്ട്, കുറെ പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അഡ്രസ് ഉള്ളവര്, എന്ന് വെച്ചാൽ ഫേക്ക് അല്ലാത്തുള്ളു. ബാക്കി എല്ലാം ഈ ലിങ്ക് വഴി ജോയിൻ ചെയ്യുന്നുണ്ട്, ഫേക്ക് അക്കൗണ്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ മിക്കപ്പോഴും തെറിവിളിയാണ്. ഇപ്പൊ പെരേര എന്ത് സംഭവം കൊണ്ട്, പെരേരയുടെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ലിങ്ക് ഇറങ്ങി അപ്പൊ തന്നെ ആ ഗ്രൂപ്പിൽ കൊണ്ടിടും. നമ്മളെ നമ്മളതൊന്നല്ല നമ്മള് സംസാരിക്കും. നിങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മ ഗ്രൂപ്പ് കാര്യങ്ങൾ അത് ഇതിലെല്ലാം നിങ്ങളുടെ തെറി അല്ലെങ്കിൽ നിങ്ങളെ പ്രകോപിപ്പിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ അവരായിട്ട് സംസാരിക്കണം. അല്ലെങ്കിൽ അവരോട് നിങ്ങള് തെറി പറയേ, നിങ്ങൾ സംസാരിക്കും. നിങ്ങൾ അത് അവരായിട്ട് നിങ്ങളിതിൽ മമ്മൂക്കാൻ ഇതിലേക്ക് വലിച്ചിട്ട് മമ്മൂക്കാടോ ഫാദറിനെ നിങ്ങൾ പറയാനായിട്ട് ആരാണ് നിങ്ങൾ? നിങ്ങൾക്ക് ആരായിരുന്നു അധികാരം തന്നെ? അത് പുള്ളിയുടെ പുള്ളിയുടെ മരിച്ചുപോയ കബറി കിടക്കണ ഫാദറിനെ പറയാനായിട്ട് നിനക്ക് ആരാ അധികാരം തന്നെ? നിന്നെ ആരോ പറഞ്ഞു, നീ അവരെ പറയണം. നീ പറഞ്ഞതിൽ എന്തിനായുള്ള നീ പറഞ്ഞോണ്ടിരിക്കുന്നത്? ആറാട്ടെണ്ണന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി, ആ നാരയ്ക്ക് വേറെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ആറാട്ടെണ്ണന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി, ആ ഗ്രൂപ്പില് കുറേ പേര് വന്ന് അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പ്രകോപനപ്പെടുത്തി. എടാ പ്രകോപനപ്പെടുത്തി കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഫാദറിനെ വിളിക്കാൻ നടത്താം. മമ്മൂക്ക അതിലുണ്ടോ ഗ്രൂപ്പിലുണ്ടോ? നിങ്ങളുടെ കൂട്ടുകാരും പുള്ളിനെ വിളിക്കും, മമ്മൂക്കാനും തെറി പറയുന്നുണ്ടായിരുന്നു ആ ഗ്രൂപ്പ്. അതെല്ലാം ഡിലീറ്റ് ആയി കളഞ്ഞു. അത് ആരും ജനങ്ങള് കണ്ടല്ലോ. ഞങ്ങൾ കണ്ട കാര്യം പ്രതികരിച്ചാ പോരെ? ആ ഗ്രൂപ്പില് മറ്റുള്ളവര് എന്തെങ്കിലും കാര്യങ്ങൾ പറയണെങ്കിൽ നിങ്ങൾ അവരായിട്ട് സംസാരിക്കുക, അവരോട് തിരിച്ച് നിങ്ങൾ പെരുമാറ പറയാ. എന്താന്ന് വെച്ചാൽ നിങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുക. ഇത് മമ്മൂക്ക നിന്നോട് എന്താ ചെയ്തേ? നമുക്ക് ആ ഗ്രൂപ്പിലുണ്ടോ? നമുക്ക് നിന്നെ ചെയ്ത് വിളിച്ചോ? എനിക്ക് വേണ്ടി നല്ലത് ചെയ്തോളൂ. മമ്മൂക്ക നിന്നെ മമ്മൂക്ക നിന്നെ അറിയാമോ? നിനക്ക് നല്ല ചെയ്യുന്ന മമ്മൂക്കടെ ഈ പടം കാണാൻ വേണ്ടി നിർബന്ധം പിടിക്കുന്നതേ എന്തുകൊണ്ടാണെന്നൊന്നും പറയാം. അല്ല, ഞാൻ കാണാൻ വേണ്ടി ഇപ്പൊ വാശി പിടിക്കണമെന്ന് പറഞ്ഞ മമ്മൂക്ക. നീ ഇങ്ങനെ മമ്മൂക്കാനെ പറഞ്ഞിട്ട് നീ വാശി പിടിച്ച് ചെല്ല് തിയേറ്ററിലേക്ക്, നല്ല രസം ഉണ്ടാവും നിനക്ക്. എടാ ആ മനുഷ്യനെ സ്നേഹിക്കണ ഒരു വിഭാഗമുണ്ട്, ആ മനുഷ്യന്റെ ഒരു പ്രതിനിധിയായിട്ട് നിക്കണത്. അതാ മനുഷ്യനോടുള്ള ആ സ്നേഹം. ഇപ്പൊ നീ പറയണ്ടായിരുന്നു അതില് മമ്മൂക്കാനെ നിങ്ങളെല്ലാവരും ഫാൻസായ നിങ്ങളെല്ലാവരും സ്നേഹിക്കണേക്കാ കൂടുതൽ ഞങ്ങള് സ്നേഹിക്കണം. നീ ഏകവചനം പറഞ്ഞായി.
നീ ബഹുവചം പറ നീ അപ്പൊ ഞങ്ങള് സ്നേഹിക്കണം എന്ന് പറയുമ്പോ ഈ സ്നേഹിച്ച ഇവനാണോ മമ്മൂക്കയുടെ ഫാദറിനെ വിളിച്ചത്? അത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങളുടെ തല്ലുകൊടുത്തം കാര്യങ്ങൾ പരസ്പരം മറ്റുള്ള ഇതുണ്ടെങ്കിൽ ഒരു സമൂഹത്തിന്റെ അത്രയും ഒരു മാന്യമായിട്ട് ജീവിക്കുന്ന അത്രയും ഒരു മലയാള സിനിമയുടെ ഒരു മെഗാസ്റ്റാർ ആയിട്ടും ഒരുപാട് പേർക്ക് ചാരിറ്റി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആ മനുഷ്യനെ അത്രയും പേരെടുത്ത് പറഞ്ഞ് അയാളുടെ ഫാദറിനെ മരിച്ചുപോയ ഫാദറിനെയും പറഞ്ഞ എത്ര ഇപ്പൊ സാധാരണപ്പെട്ട ഒരാളെ തന്നെ അയാളുടെ വാപ്പാനെ വിളിച്ചാലോ അച്ഛനെ വിളിച്ചാലോ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അടിയിട്ടൂല നിനക്ക്. അപ്പൊ ഇത്രയും ജനങ്ങളുടെ ഒരു സ്നേഹത്തിൽ നിൽക്കണ, ജനങ്ങളുടെ പ്രതീതിയായിട്ട് നിൽക്കണ, സമൂഹത്തിൽ അത്ര ഉന്നതിയിൽ നിൽക്കണ, ഒരുപാട് പാവപ്പെട്ടവർക്ക് ചാരിറ്റി ചെയ്യണ ആ വ്യക്തിനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിന്റെ ഒക്കെ അനുഭവം എന്ന് അറിഞ്ഞിട്ടാണ് നീയൊക്കെ പറഞ്ഞ ആണോ? നീ പിന്നെ എന്തടിസ്ഥാനത്ത് വീണ്ടും വീണ്ടും വന്ന് നീയൊക്കെ എന്താണ് 23-ാം തീയതി വനിതയില അഭിനിതയില പടം കാണാനായിട്ട് നീയൊക്കെ പോകണ്ട് എന്താണ്? നീ ചെല്ല് അങ്ങോട്ട് ചെല്ലടാ. ഇവൻ ചെയ്തത് സത്യം പറഞ്ഞ തെണ്ടിത്തരം, ശരിയല്ലേ? തെണ്ടിത്തരം എന്നാണ് ഇവനെ പറയണ്ട. ഞാൻ പറഞ്ഞ കൂടിപ്പോവും. ശുദ്ധ പഴപ്പത്തരല്ലേ ഇവനൊക്കെ. എടാ നിങ്ങക്കൊക്കെ എന്തായാലും ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങക്ക് എന്താ പരിപാടി? രാവിലെ തന്നെ കുളിക്കാതെ പല്ല് വെക്കാതെ നിങ്ങൾ എല്ലാവരും നേരെ വനിതാ തിയേറ്ററിന്റെ ഗേറ്റ് തുറങ്ങണേക്കാളും മുമ്പ് തുറങ്ങണ നേരെ അവിടെ ചെന്നിട്ട് പെറ്റെടുക്കലാണോ നിങ്ങളെ പരിപാടി? അറിയാൻ പള്ളാൻ ചോദിക്കാണ്. ആറാട്ടം എന്ന് പറഞ്ഞൊരു തെണ്ടി ഉണ്ട്, അവനെന്നെ എവിടെ കിടക്കുക? അവനെയും നിങ്ങളെ മൂന്നെണ്ണത്തിനാണ് ശരിക്കും കാണാൻ വേണ്ടി ഇരിക്കണായിരുന്നു. അവനൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, അവിടെ പെറ്റെടുപ്പാണോ നിങ്ങളെ പരിപാടി? അല്ല എന്താ നിങ്ങളുടെ ജോലി എന്താ? നീയൊക്കെ ഒരു ചെറുപ്പക്കാരനല്ലേ, നിനക്കൊക്കെ വല്ല ജോലിക്കും പോകാൻ പാടില്ലേ? നീയൊക്കെ എന്തോ നിന്നെന്തോ ഒരു കോമഡി സ്റ്റാറിൽ എന്തോ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. നിനക്കെങ്കിൽ വേറെ നീ എന്തിനാണ് ഇവനെ കൂടുതൽ? നീ അറിയാം ഇവന്റെ ബോഡി ഗാർഡാണോ നീ? ആദ്യം നിനക്കുള്ള നിനക്കാണ് ഫസ്റ്റ് അടി എന്നാണ് പറഞ്ഞത്. വർക്ക് ചെയ്തോട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി ഒരാളാണ്. നീ അറിയാം ഇവനെ പ്രൊട്ടക്ട് ചെയ്യാൻ നടക്കാനാണ്. നീ പ്രൊട്ടക്ട് ചെയ്യാണെങ്കിൽ ആദ്യം നിനക്കിട്ട് അടി എന്നിട്ടാണ് ഇവന്റെ കാര്യം നോക്കണുള്ളൂ. പ്രൊട്ടക്ട് ചെയ്യണല്ലേ നമ്മള്, നല്ലൊരു സൗഹൃദം. നീ ന്യായം പറയാണ്ട് മമ്മൂക്കയുടെ ഫാദറിനെ വിളിച്ച് അവനിക്ക് വേണ്ടിയാ നീ ന്യായം പറയാൻ പറഞ്ഞില്ല. നീ പിന്നെ നീ കഴിഞ്ഞ ദിവസം ഇവന്റെ തന്നെ അനൂപിന്റെ തന്നെ കഴിഞ്ഞ ദിവസം മറ്റേ മട്ടാഞ്ചിയിലും മറ്റേ ഫൈസൽ എന്ന് പറഞ്ഞ ഇക്കായൊക്കെ വന്ന വീഡിയോയില് നീ വന്ന് ന്യായം പറയാൻ എന്താണ്? ഞങ്ങള് നിങ്ങള് സ്നേഹിക്കണേക്കാ കൂടുതൽ മമ്മൂക്കാനെ ഞങ്ങള് സ്നേഹിക്കുന്ന വ്യക്തിയാന്ന് പറഞ്ഞ് നീ ഇവന്റെ ന്യായം പറയണ്ടായിരുന്നില്ല. ഈ സ്നേഹിക്കണ ഇവനാണോ മമ്മൂക്കയുടെ ഫാദറിനെ വിളിച്ച? ഫാദറിനെ വിളിച്ച ഇവനാണോ സ്നേഹിക്കണ? നീ ഇവന്റെ ബോഡി ഗാർഡ് ആയിട്ട് നടക്കണം 24 മണിക്കൂർ. നീ നിന്റെ കാര്യം ഇവന് ബോഡി ഗാർഡ് ആയിട്ട് നടന്ന് ഈ വക അഭ്യാസമാണ് നിനക്ക് കിട്ടും ആദ്യ അടി, എന്നിട്ട് ഇവന് കിട്ടുള്ളൂ. പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു വെച്ചാൽ നീ 23, നിനക്ക് എത്ര വയസ്സായടാ? 23 വയസ്സായപ്പോ നിനക്കൊരു ജോലിയോ പണിയോ ബിസിനസ്സോ കാര്യമോ ഒന്നുമില്ലാതെ രാവിലെ തന്നെ നീയും ഇവനും ആറാട്ടനും നേരെ ആ വനിതാ വിനിതയുടെ ഗേറ്റിന്റെ മുമ്പിൽ ചെന്ന് സെക്യൂരിറ്റി വന്നെ നോക്കിയിരിപ്പാണ് നിങ്ങളെ പരിപാടി. നിങ്ങളെ തട്ടിയിട്ട് ജനങ്ങൾക്ക് പടം കാണാൻ പറ്റുള്ള എന്നുള്ള പരാതിയാണ് മൊത്തം വന്നുകൊണ്ടിരിക്കണേ. നിങ്ങളെ തട്ടിയിട്ട് പടം കാണാൻ പറ്റുള്ള എന്നുള്ളത് എന്ത് പരാതികളാണ് വന്നോണ്ടിരിക്കണേ? അതായത് നിന്റെ ഡാൻസ് തട്ടിയിട്ട് ആർക്കും നടന്നു പോകാൻ പറ്റില്ല. ചെയ്യാറില്ല ഇൻഫെക്ഷൻ അടിക്കുന്നുള്ള ഇതാണ് വേറെ ആൾക്കാർ പറയുന്നത്. മൂവിക്ക് വേണ്ടി വെച്ചേക്കണ, സിനിമയ്ക്ക് വേണ്ടി. പക്ഷെ പല ആൾക്കാരും ഇൻഫെക്ഷൻ പിടിച്ചിട്ട് വരാതിരിക്കണ്ട് നിന്റെ. അങ്ങനെയുണ്ട്. പിന്നെ ആറാട്ട്, അയ്യോ അവനെ കൊണ്ട് അവനൊരു പെപ്സിയും പിടിച്ചിട്ട് ഒരു കോയിലും ഇട്ടിട്ട് വന്ന ആർട്ടിസ്റ്റുകളടക്കം ഉള്ള ആൾക്കാരെ നെഞ്ചത്തേക്ക് എന്നാണ് അവൻ കയറണേ. ഇത് ഈ പബ്ലിക് മീഡിയം കാര്യത്തിൽ നിങ്ങൾക്കൊക്കെ പൊട്ടിക്കണമെന്നുണ്ട് ഇവൻ എല്ലാവർക്കും മനസ്സിൽ. ചെയ്യാത്ത എന്താ ഈ പബ്ലിക് മീഡിയയുടെ മുമ്പില്, ഈ മീഡിയയുടെ മുമ്പിൽ നിങ്ങൾക്കിട്ട അടി തന്നത്, നിങ്ങൾക്കിട്ട അടി തന്നത് അത് പബ്ലിക്കായിട്ട് വന്ന് അതൊരു അലമ്പോയി വൈറലായത് അങ്ങനെ അനാവശ്യമായ പ്രശ്നത്തിലേക്ക് പോകണ്ടെന്ന് ഓർത്തിട്ടാണ്. പിന്നെ ഇപ്പൊ ഈ ഈ 14 ജില്ലയിലെ മമ്മൂക്കാനെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവർക്ക് വേണ്ടിട്ട് 2 അടിയെങ്കിലും നിങ്ങൾക്ക് തരണമെന്നുണ്ട് എനിക്ക് ഇതിന്റെ മുമ്പില്. പക്ഷെ ചെയ്യാത്തെന്നറിയാമോ? ഇനി അത് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരുപാട് കടന്നൽ കൂട്ടങ്ങളുണ്ട്, കുറെ ഫെമിലിറ്റികൾ അടക്കമുണ്ട്. ഇവരൊക്കെ മമ്മൂക്കാനെ കൂട്ടമായിട്ട് ആക്രമിക്കുന്നതിലേക്ക്, ഏത് നമ്മള് കാരണം, ഞങ്ങളിപ്പോ നീയൊക്കെ കാണിച്ചത് എന്റെ ഇത്തരത്തിന് നമ്മുടെ ആ ഫ്രസ്ട്രേഷൻ ദേഷ്യം നിങ്ങളിലേക്ക് തീർക്കുമ്പോ ഇത് ഇനി പബ്ലിക്കായിട്ട് ഇപ്പൊ ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരും വിഷമം മാറ്റാൻ. പക്ഷെ കാണിക്കുമ്പോ ഇനി അത് ആരാധകരായ അവര് ഇവരിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെ ചെയ്തെന്തിനാണ്, ഇത് മമ്മൂക്കയുടെ പേരും പറഞ്ഞ് നടക്കണെന്തിനാ എന്നും പറഞ്ഞ പിന്നെ ആ മനുഷ്യനെ എന്നെ വീണ്ടും ചീത്തപ്പേരാവും. എന്തിനാണ് ഇതെന്ന് ഓർത്തിട്ടാണ് പബ്ലിക്കായിട്ട് ചെയ്യുക. പക്ഷെ ഓഫ് ക്യാമറയില് എന്തായാലും ഇവർക്ക് 2.5 കൊടുക്കാതെ വിടുമൊന്നുമില്ല. അതിപ്പോ എന്ത് കേസോ എന്ത് കാര്യം എന്ത് വന്നാലും അത് ശരി. അതെന്തായാലും അത് നമ്മുടെ ഒരു മനസ്സമാധാനമാണ് അത്. അത് 14 ജില്ലയിലെ മമ്മൂക്കാനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉറപ്പരാണ്. 2.5 ചെറുത് ഇവർക്ക് ഉണ്ട് എന്തായാലും. അല്ലാതെ അങ്ങനെ വിട്ട പിന്നെ നമ്മളൊരു ഉണ്ണാക്കന്മാരായി പോകും. എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ പറഞ്ഞത് സംഭവം? ഇവർക്ക് എന്തറിയാം മമ്മൂക്കാനെ കുറിച്ച്? എന്തറിയാം നിങ്ങക്ക്? എടാ ഹാർട്ട് ഓപ്പറേഷൻ തിരുവനന്തപുരം നിംസിൽ മമ്മൂക്ക ചെയ്യണ കാര്യങ്ങൾ നിങ്ങൾക്കറിയോ?
എടാ 10-35,000 മുകളിലെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത ആളാ. ജീവകാരനെ എന്ത് ചെയ്യണം അറിയാ നിങ്ങക്ക്? എന്തൊക്കെ ചെയ്യണം അറിയാ? നീ ഒന്ന് പറഞ്ഞു എന്ത് ചെയ്യണ? അതാണ് എടാ ബുക്ക് പുസ്തകം ബാഗ് കൂടെയൊക്കെ ഫാൻസ് പിള്ളേര് ചെയ്യണ്ട്. മമ്മൂക്ക് ചെയ്യണ കാര്യങ്ങൾ എന്തറിയാ? പുള്ളി പബ്ലിസിറ്റി. എടാ 35,000 മുകളില് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് തിരുവനന്തപുരം നിംസില് കണ്ണോപ്പറേഷൻ, പാലാരിവട്ടം ടോണി ഫെർണാണ്ടസിന്റെ ഹോസ്പിറ്റലിൽ കണ്ണോപ്പറേഷൻ എത്ര ആയെന്നറിയോ? എടാ 25,000 മുകളില് കണ്ണോപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു മമ്മൂക്ക. അപ്പൊ എത്ര പേര് ആ മനുഷ്യൻ വഴി ഈ ലോകം കണ്ട ആൾക്കാരുണ്ട്? ഇപ്പൊ ഈ മനോഹരമായ കാഴ്ചകളായിക്കോട്ടെ, അവര് ഫാമിലിയിലെ ആളുകളായിക്കോട്ടെ, കുടുംബക്കാരോ മക്കളോ ഭാര്യയോ, ഈ ലോകം മൊത്തം ഒരു കാഴ്ച കൊടുക്കണം എന്ന് പറയുമ്പോ ആലോചിച്ചു നോക്കാം എത്ര പേർക്ക് ഗുണകരായി. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടാണ് ആ മനുഷ്യനെ നിങ്ങൾ പറഞ്ഞേ? രാത്രിയായി. ഇപ്പൊ എന്താ തീരുമാനം? തല്ലോ തിയേറ്ററിൽ പോകുമ്പോ? ഏതാ ശിവമാരാ തിയേറ്ററിൽ പോകുമ്പോന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ മമ്മൂക്കാടെ മമ്മൂക്കാനെ സ്നേഹിക്കണ ഈ 14 ജില്ലയിലെയും എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും നിങ്ങളുടെ ഒരു പ്രതീതി എന്നുള്ള രീതി ഇപ്പൊ ഇവന്മാരിപ്പോ വന്ന് പറയണമെന്ന് വെച്ചാൽ 14 ജില്ലയിലും മാപ്പ് പറയാൻ തയ്യാറാന്ന് പറയണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലൻ ജോസ് പെരേര എന്ന് പറയണ അവനെ ഇപ്പൊ ഒരുപാട് ഫ്രസ്ട്രേഷനും മാനസിക ബുദ്ധിമുട്ടും ദേഷ്യവും കരി കരിപ്പായിട്ട് ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞു മമ്മൂട്ടി ഫാൻസിന്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പൊ ഇവനെ ഇപ്പൊ തല്ലണേക്കാൾ പേതായിട്ട് വേറെ വല്ല പട്ടീനെ തല്ലാന്നാണ് പറയാനുള്ളത്. കാരണം അതിനുള്ള ബുദ്ധിയോ ബോധമോ പക്വതയോ ഈ അലൻ ജോസ് പെരേര അല്ലടാ നിന്റെ ഫുൾ പേര്. പെരേര എന്ന് പറഞ്ഞ ഇവനിക്ക് വന്നിട്ടില്ല, അത് അതിനുള്ള പക്വതയും കാര്യം വന്നിട്ടില്ല. പട്ടീനെ തല്ലണ ഇതാണ്. എന്നാലും രണ്ടര കൊടുക്കും എനിക്ക്. പ്രായമെന്ന് പറയാവോ? മമ്മൂക്കാന്റെ ഒരു പെഗ്ഡാവിന്റെ പ്രായമുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാന് ഇവൻ പറഞ്ഞു അറിഞ്ഞിട്ട് ഞാൻ ഇവനെ ഊടുപോടെ ഒച്ചെടുക്കും തെറി വിളിക്കുകയും ചെയ്തു. പിള്ളേരെ പറഞ്ഞു, ഞാൻ ഒരു വാക്കുകൊണ്ട് പോലും മമ്മൂക്കാനെ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം പറയൂല്ല എന്റെ ജീവിതത്തിൽ ഒരു മമ്മൂക്കാനെന്നല്ല ഒരു നടന്മാരെയോ ഒരു വ്യക്തികളെയും ഞാൻ പറയത്തില്ല. പിന്നെ ഫേക്കായിട്ട് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ മാത്രം നമുക്ക് ദേഷ്യം കയറുമ്പോൾ നമ്മുടെ വീട്ടുകാരെ വിളിക്കുമ്പോൾ തിരിച്ചു പറഞ്ഞു, അത്ര മാത്രമുള്ളത്. നേരിട്ട് നേരിട്ട് ഫേക്ക് അല്ലാണ്ട് എന്ന് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അല്ല, ഇവനതിനുള്ള പക്വത അതിനുള്ള മെച്ചൂർഡോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇവൻ ചെറിയൊരു കിളി പോലെയാണിത്. ഇവന്റെ മാനസിക നില കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി വരണ്ടേണ്ട. അപ്പൊ ആ രീതിയിൽ എല്ലാവരും എടുത്താൽ മതി കാര്യങ്ങള്. പിന്നെ നമ്മള് അത്രയും ഒരു നമ്മൾ സ്നേഹിക്കണ ആ ഒരു ആളെ കുറിച്ച് അവനെ പറഞ്ഞതിനുള്ള ചെറിയൊരു ശിക്ഷ അവന് കൊടുത്തിട്ടുണ്ട്, ഇവനും കൊടുത്തിട്ടുണ്ട് അഭിലാഷിനും. കാരണം അഭിലാഷൻ എന്ന് വെച്ചാൽ അഭിലാഷ് ഇവനെ ബോഡി ഗാർഡ് രീതിയിൽ നടന്ന് ന്യായീകരിക്കാനായിട്ട് ശ്രമിച്ചതിൻ്റെ ഇതിലാണ്. കാരണം തെറ്റ് പറ്റിയിട്ടും പിന്നെ വേറെ ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് ഇവനെ ന്യായീകരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മളെക്കാൾ കൂടുതൽ മമ്മൂട്ടി ഫാൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരൊക്കെ കൂടുതൽ ഞങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹിക്കേണ്ടെന്ന് ഇവൻ ന്യായീകരിക്കണമെങ്കിൽ പിന്നെ ആ ന്യായീകരിക്കണ ആൾ മറ്റവൻ മമ്മൂക്കയുടെ ഫാദറിനെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. വേറൊരു കാര്യം പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പൊ രണ്ടു പേരാണെങ്കിലും അവസ്ഥകൾ വീട്ടിലെ അവസ്ഥയും കാര്യങ്ങളൊക്കെ വളരെ ഇപ്പൊ ഈ അഭിലാഷി എന്ന് പറഞ്ഞ ആളുടെ ഈ രൂപം കാര്യങ്ങള് ഇത് കാണുമ്പോ എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി പേടി കാര്യങ്ങൾ. ഇപ്പൊ എല്ലാവർക്കും പലരും പല ടൈപ്പല്ല പോകാൻ, എല്ലാവർക്കും പേടിയാവണമെന്നില്ലല്ലോ. പേടിയില്ലാത്തവരും ഉണ്ട് പലരും രൂപം കണ്ട. അപ്പോ ഇപ്പൊ ഈ അഭിലാഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ രൂപവും കാര്യങ്ങളോ കണ്ടിട്ട് ആരും വിലയിരുത്തണ്ടില്ല. ഇപ്പൊ ഈ അഭിലാഷ് എന്ന് പറഞ്ഞ ആളുടെ ഞാനിപ്പോ മൊത്തത്തിൽ ഇപ്പോ അടിമുടി ഇവനെ പഠിച്ചെടുത്തോളം സംസാരിച്ച് അറിഞ്ഞെടുത്തോളം ആള് വീട്ടിലെ അവസ്ഥകളാണെങ്കിലും വളരെ പരിതാപമായ അവസ്ഥയും ആളാണെങ്കിലും ഒരു ഒരു സാധു മനുഷ്യനെ ഉള്ള രീതിയാണത്. ഇത് വായിൽ നിന്ന് വീഴണ സംസാരങ്ങളും കാര്യങ്ങളും പല വിഡ്ഢിത്തരങ്ങളും മണ്ടത്തരങ്ങളുമായിട്ട് പറ്റണ പല അബദ്ധങ്ങളാണ് ഇവർക്ക്. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ പോലെ അവരെ അടുത്തത് കാണുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. മാപ്പ് പറഞ്ഞ് അതോടുകൂടി എല്ലാവരും ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ എല്ലാവർക്കും അവരുടേതായ ഫ്രസ്ട്രേഷൻ വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ടാവും. അത് എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാവരും അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. എന്നാൽ പോലും നമുക്ക് റിക്വസ്റ്റ് പോലെ എല്ലാവരോടും പറയാനുള്ളത്, ഈ ഒരു പ്രശ്നം വഷളാക്കി മമ്മൂക്കാനെ പോലുള്ള ഒരു മഹാനടന് ഒരു ബുദ്ധിമുട്ടോ നാണക്കേട് ചീത്തപ്പേര് പുള്ളിക്ക് ഉണ്ടാക്കണ്ടാവുള്ളൂ. കാരണം ഇത് ഏറ്റെടുക്കാനായിട്ട് കുറെ കടന്നൽ കൂട്ടങ്ങൾ വരും. പിന്നെ ഇപ്പൊ എന്റെ തന്നെ ഇതിപ്പോ ഏറ്റെടുത്ത് എവിടം വരെ ആക്കുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇനിയിപ്പോ വേറെ ആളുകൾ ഇനിയിപ്പോ ഇവന്മാരെയൊക്കെ മർദ്ദിച്ച് പരസ്യമായിട്ട് അത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും തല്ലിക്കഴിഞ്ഞാൽ മമ്മൂട്ടി ഫാൻസ് ആണെന്ന് പറയുന്നത്. ഇനിയൊക്കെ നീയൊക്കെ ഇനി വീണ്
നടന്നു പോയി ഉരുണ്ട് വീണ് എന്തെങ്കിലും പറ്റിയാൽ തന്നെ അതൊക്കെ മമ്മൂട്ടി ഫാൻസിന്റെ പെരടിയിലേക്ക് എടുത്തു വെക്കാൻ നിൽക്കരുട്ടോ, എടുത്തു പറഞ്ഞേക്കാം. കാരണം ഇപ്പൊ നമ്മള് പലപ്പോഴും പല രീതിയിലും യാത്ര ചെയ്യാറുണ്ടല്ലോ, അപ്പൊ നമ്മളെയൊക്കെ കാണുമ്പോ ചിലപ്പോ എന്തെങ്കിലും തല്ലി ആക്രമിച്ചാലും ചിലപ്പോ അങ്ങനെ മമ്മൂട്ടി ഫാൻസിന്റെ പേര് നമ്മളായിട്ട് വലിച്ചിടൂല, പക്ഷെ ആൾക്കാര് പറഞ്ഞുണ്ടാക്കിയാൽ നമ്മൾ ഉത്തരവാദിത്തം പറയില്ല, മനസ്സിലായി? ആൾക്കാരെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു രണ്ടുപേരും ശരിക്കും ഓരോരുത്തരും മാപ്പ് പറയട്ടെ. ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നേ, കാരണം ആരെയും കേൾപ്പിക്കാനോ ഒന്നുമല്ല പറഞ്ഞ, മമ്മൂക്കാനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഈ നിമിഷം പോലെ ഈ നിമിഷം വരെ അദ്ദേഹത്തിനെ കുറിച്ച് മോശമായ രീതിയിൽ സംസാരിക്കൊന്നും ചെയ്തില്ല, കാരണം അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. പെട്ടെന്ന് ഒരു ഇതില് അലിൻ ജോസ് പറഞ്ഞപ്പോൾ, അത് അവരെ ആ ഗ്രൂപ്പിൽ കിടന്നുള്ള ഒരു ബഹളം ഇഷ്യൂസും കാരണം പറഞ്ഞപ്പോൾ, തീർച്ചയായിട്ടും അവന് അങ്ങനെ പറ്റിപ്പോയി എന്നുള്ളൊരു മാപ്പ് പറച്ചിലായപ്പോൾ മാത്രം ജസ്റ്റ് ഒന്ന് ഇത് പറഞ്ഞെന്നുള്ളൂ. അതിനെ മമ്മൂക്കാടുത്ത് അങ്ങനെ പറഞ്ഞില്ല, മമ്മൂക്കാടെ വീട്ടുകാരെ വിളിച്ചതിൽ എനിക്ക് ദേഷ്യമുണ്ട്, അവന് നല്ല തെറി ഞാൻ വിളിക്കുകയും ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ മമ്മൂക്കാനെന്നല്ല, ഒരു വ്യക്തിയെ പോലും നമ്മൾ വിളിക്കാനും പാടില്ല, അതിനുള്ള അവകാശം അങ്ങനെ അങ്ങനെ ചെയ്യരുത്. എന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മാപ്പ് പറയുന്നു. കാരണം എന്ന് വെച്ചാൽ എന്റെ പേരിലോ എന്റെ ഇതിലോ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വോയിസിലോ ഒരു രീതിയിലോ ഒന്നും മമ്മൂക്കായെടുത്ത് ഞാൻ ഒന്നും പറഞ്ഞു. കാരണം മമ്മൂക്കാനെ ഒരുപാട് ഇഷ്ടമുള്ള, മമ്മൂക്കാനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്ന് വെച്ചാൽ നേരിട്ടൊന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ എല്ലാവരോടും പറഞ്ഞത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മാപ്പ്. ഇപ്പൊ എനിക്ക് പറയാനുള്ളത് മമ്മൂക്കയെ പറ്റി പറയാനുള്ളത് ഇത്രമാത്രം, കുറച്ചധികം പറയാനുണ്ടെങ്കിലും ചുരുക്കി പറയാം. കാരണം മമ്മൂക്കയുടെ ഒരു സിനിമയായിട്ടുള്ള ക്രിസ്റ്റഫർ എന്ന പടം, ബി ഉണ്ണികൃഷ്ണൻ ചിത്രം, കാരണം ബി ഉണ്ണികൃഷ്ണൻ ചിത്രത്തെ പറ്റി പറയാനല്ലേ മമ്മൂട്ടിയുടെ ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. കാരണം ബി ഉണ്ണികൃഷ്ണനും നമ്മുടെ ആറാട്ടണ്ണനും ഞാനും ഒരേ ഫീൽഡാണ്. കാരണം ബി ഉണ്ണികൃഷ്ണന് രണ്ട് തരം ചിത്രങ്ങളിലൂടെയാണ് വൈറലായത്, വൈറലായെന്ന് പറഞ്ഞ ആളുകളിലേക്ക് എത്തിയത്. മറ്റേ ആറാട്ടിലൂടെയും ആറാട്ടെണ്ണം വന്നു, മറ്റേ ക്രിസ്റ്റഫറിലൂടെ ഞാൻ വന്നു. അപ്പോൾ ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഒരിക്കലും മമ്മൂക്കയുടെ അഭിനയ ജീവിതത്തും ജീവിതത്തിലെ നായികക്കല്ലും പിന്നെ എൻ്റെ ഒരു ലൈഫിൻ്റെ ടേണിങ് പോയിന്റും ആയിരുന്നു. അതിലൂടെയാണ് മലയാളികൾ എന്നെ തിരിച്ചറിയാൻ തുടങ്ങിയത്. അപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഓരോ റിവ്യൂകളിലൂടെ ആൾക്കാരുടെ ശ്രദ്ധ നേടിയത്. അപ്പോൾ പെട്ടെന്ന് കുറേ പെണ്ണുങ്ങളുടെ ഇഷ്യൂവിൽ വരെ ഞാൻ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുങ്ങി കെട്ടുപോയ സമയത്താണ് ഇപ്പോൾ നടന്മാരായിട്ട് വിനയ് ഫോർട്ട് വരെ കൂടി ഡാൻസ് കളിച്ചു. പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോയുടെ ഒരുമിച്ച് റിവ്യൂ പറഞ്ഞപ്പോൾ നമ്മൾ വലിയൊരു ആളായെന്നൊരു ഫീൽ നമുക്ക് തന്നെ പലപ്പോഴും തോന്നിയിരുന്നു. പക്ഷേ ചിലപ്പോഴൊക്കെ അവർക്ക് അവർ കളിയാക്കുമ്പോഴൊക്കെ നമ്മൾ അതിൽ പെട്ടുപോയിട്ടുണ്ട്. പക്ഷേ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ നമ്മളെപ്പറ്റി ഒന്നും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഇത്രയും പോപ്പുലറായിട്ട് നിൽക്കുന്ന മമ്മൂക്ക, ഞാൻ വൈറലായിട്ട് നിൽക്കുന്ന എന്നെ പറ്റിയോ ആറാട്ടണ്ണനെ പറ്റിയോ ഒരു വാക്ക് ഒരു ഇന്റർവ്യൂലോ ഒരു പ്രസ് മീറ്റിലോ പറഞ്ഞിട്ടില്ല. അത് ഞങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആണ്. കാരണം റിവ്യൂവർമാരെ പറ്റിയൊക്കെ പറയുമ്പോൾ അശ്വിൻ ഗോക്കിന്റെ പേരൊക്കെ എടുത്ത് പറയും, പക്ഷേ നമ്മുടെ പേര് ഉച്ചരിക്കണമെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് പബ്ലിസിറ്റി ആവുന്നതുകൊണ്ട് അവർ പറഞ്ഞില്ല. ഒന്ന് നന്ദിയുണ്ട്. പട്ട് മമ്മൂക്കയുടെ ഫാൻസ് എന്ന് പറഞ്ഞ് കുറച്ച് പേര് ഫേക്കായിട്ട് വിളിച്ചപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് അവര് പ്രലോഭം വെച്ച് നമ്മുടെ കാല് വെട്ടും കൈ വെട്ടും കുത്തിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞപ്പോൾ മമ്മൂക്കയാണെങ്കിലും ആരാണെങ്കിലും മമ്മൂക്കയുടെ അപ്പനപ്പന്മാര് കുയ്യുന്നു വന്നാലും എന്ന് പറഞ്ഞൊരു വന്നാലും ഞാൻ നമ്മളെ തിയേറ്ററിൽ വരും, നമ്മളെ അടിച്ച് അങ്ങോട്ട് ഇടിക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് പെട്ടെന്ന് നമുക്ക് എന്റെ ബാപ്പാനോ ബാപ്പാനോടൊക്കെ അപ്പനപ്പന്മാരെയൊക്കെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. 14 ജില്ലയിലും മമ്മൂക്ക ഫാൻസ് ഉണ്ട്. എല്ലാ ജില്ലകളിലെയും പേരെനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ചേട്ടൻ ഓർക്കുന്ന രണ്ട് മൂന്ന് ജില്ലകളുടെ പേര് പറയാം. എറണാകുളം ഉണ്ട്, കോഴിക്കോട്, കാസർഗോഡ്, മലപ്പുറം, അങ്ങനെ തിരുവനന്തപുരം. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ജില്ലകളുണ്ട്. അപ്പോൾ അവിടെ എല്ലായിടത്തും പോയിട്ട് നമ്മൾ മാപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ നമ്മുടെ അനൂപ് ബ്ലോഗ്സ് വഴിയിട്ട് നമ്മൾക്ക് മനാഫ്കനെ കാണാൻ പോയി. അപ്പോൾ ആലുവയിലെ ഏറ്റവും വലിയ ഫാൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് പുള്ളി. അപ്പോൾ അതുകൊണ്ട് തന്നെ മനാഫ്കയുടെ ഉപയോഗിച്ച് തന്നെ പറയുകയാണ്. അപ്പോൾ മമ്മൂക്കയെക്കുറിച്ച് മമ്മൂക്കനെ പറ്റി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതിൽ ഞാൻ ഖേദിക്കുന്നു, പശ്ചാത്താപിക്കുന്നു. മേലിൽ ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ വായിൽ നിന്ന് വരത്തില്ല. മുന്നോച്ച് പറയുകയാണ്. അപ്പൊ മമ്മൂക്കയെ പറ്റി അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് മമ്മൂക്കയുടെ ഫാൻസ് എന്ന രീതിയിൽ വിളിച്ചപ്പോൾ ഞാൻ പറയുന്നത് തെറ്റായി പോയി. ഞാൻ
പശ്ചാത്തലപ്പിക്കുന്നു, ഖേദിക്കുന്നു. അപ്പൊ അതില് ഞാൻ ഇനിയിപ്പോ മമ്മൂക്കന്റെ സെക്രട്ടറി മുമ്പിൽ വെച്ച് മാപ്പ് പറയുന്നു. അപ്പൊ മമ്മൂക്കാനെ സ്നേഹിക്കുന്ന അത് ഫാൻസ് മാത്രല്ല, ഫാൻസുകാർ മാത്രല്ല, പതിനാല് ജില്ലയിൽ പതിനാല് ജില്ലയിലെ എല്ലാ മമ്മൂട്ടി ഫാൻസിന്റെ ആൾക്കാരെ പോയി പോയി കണ്ട് മാപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പൊ എക്സാമ്പിള് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, അങ്ങനെ കുറെ ജില്ലകളുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മള് എറണാകുളം ജില്ലയിലെ ആലുവ ഭാഗത്ത മെയിൻ ആളാണ് നമ്മുടെ മനാഫ്ക. അപ്പൊ മനാഫ്കയുടെ കണ്ടപ്പോ ഒന്ന് പറയണമെന്ന് കരുതി, കാരണം നമ്മളെ തിയേറ്ററിൽ നാളെ പോകില്ലെന്നുള്ള അറിയാൻ പാടില്ലെങ്കിലും നമ്മള് പുറത്തിറങ്ങി നടക്കണമല്ലോ അല്ലേ. പുറത്തിറങ്ങി നടക്കണമല്ലോ. അപ്പൊ നമുക്ക് ഇടിയും അടിയും കൂടെ ഉള്ള ആവശ്യമില്ലല്ലോ. നമുക്ക് ഒരു 6 വർഷം മുമ്പ് കൊണ്ട് തന്നെ ഇടി അടിയിന്ന് ഒതുങ്ങി എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കൂൾ ലൈഫിൽ ഗംഭീരമായിട്ട് ഇങ്ങോട്ട് അടി കിട്ടിയിട്ടുണ്ട്. സമയം കുറെ എന്റെ സമയം പോണു, ഇവന്റെ സമയം പോണു, കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്താണ് മമ്മൂട്ടി ഫാൻസാരോടും മമ്മൂക്കനെ സ്നേഹിക്കുന്നവർക്ക് അല്ലെ അവസാനമായിട്ട് പറയട്ടെ കാര്യങ്ങൾ. മമ്മൂട്ടി ഫാൻസ് ആയിട്ടുള്ള 14 ജില്ലയിലെ ആൾക്കാരോട്, ഒരുപാട് നല്ല പ്രേക്ഷകരുണ്ട്, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് എല്ലാം കൂടി ഞാൻ മാപ്പ് പറയുകയാണ്. ഞാൻ അതിൽ മമ്മൂക്കയെ പറ്റി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലെങ്കിലും പറഞ്ഞത് ഒരിക്കലും ഇങ്ങനെ വീഴാതിരിക്കട്ടെ. അത് മമ്മൂക്കാന്നല്ല, ഒരിക്കൽ കൂടി പറയുന്നു അലിൻ ജോസ് പെരേര, മറ്റേ 14 ജില്ലയിലുള്ള മമ്മൂക്ക ഫാൻസിനോടും സാധാരണ പ്രേക്ഷകരോടും ഞാൻ മനസ്സ് നൊന്ത് ഞാൻ പറയുകയാണ് കുമ്പിട്ട്. അപ്പൊ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി ഇങ്ങനത്തെ ഒരു മമ്മൂക്കനെ പറ്റി അവാദം പറയുന്ന സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കില്ല. ഏത് മലയാള നടനായാലും ഏത് അന്യ സംസ്ഥാന നടനാണെങ്കിലും അവരെ കുറിച്ചും ഒരു വീഡിയോ പോലും ചെയ്യില്ല. ഇപ്പോൾ തന്നെ മതിയായി, കുറവുകളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇവന്റെ സംസാരത്തിൽ. അല്ല, ഇവന് ഒരുപാട് കുറവുകളുണ്ട്, അതിൽ നിന്ന് ഇവൻ അത് പക്വതയായിട്ട് വരട്ടെ. പക്വത കുറവും മെച്ചൂടാവാത്തിന്റെ ഇത്. അപ്പൊ ജനങ്ങള്, പ്രേക്ഷകരും മമ്മൂക്കാനെ സ്നേഹിക്കുന്ന എല്ലാവരും ഇവന്റെ കുറവുകൾ മനസ്സിലാക്കി ഇവനെ അടിയിൽ നിന്ന് ഒഴിവാക്കി വിടാനേ പറഞ്ഞുള്ളൂ. കൊടുക്കാവുന്നത് ചെറിയ രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്, എല്ലാവരുടെയും ഒരു പ്രതീതിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മമ്മൂക്കാന്റെ ഒരു കൊച്ചുമകനാണുള്ള പ്രായം മാത്രമേ എനിക്കുള്ളൂ, 23 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരും ക്ഷമിക്കണം. നമുക്ക് രോഷപരമായിട്ടുള്ള ഇങ്ങോട്ടുള്ള ആൾക്കാർ മറ്റൊരു പ്രതികരണത്തിൽ പ്രതികരിച്ചു പോയതാണ്. ഇനി ഇങ്ങനത്തെ ഉള്ള സ്റ്റേറ്റ്മെന്റ് ആരെ ഒരു നടനെ കുറിച്ചും പറയത്തില്ല.